ഒരു സുപ്രധാന വാർത്ത വരുന്നു. തേക്കടി തടാകത്തിൽ മത്സ്യബന്ധനത്തിനെത്തിയ ആദിവാസി യുവാവിനെ കാണാതായിരിക്കുന്നു. പോലീസും അഗ്നിരക്ഷാ സേനാംഗങ്ങളും പരിശോധന തുടരുന്നു. പള്ളിയക്കുടി സ്വദേശി രാജേഷിനെയാണ് കാണാതായിരിക്കുന്നത്. വിവരങ്ങളുമായി ജെറിൻ പടിഞ്ഞാറക്കര ചേരുന്നുണ്ട്. ജെറിൻ, എപ്പോഴാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചത്? യുവാവിനെ എങ്ങനെയാണ് കാണാതായിരിക്കുന്നത്? എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ഷിബിൻ, ഇപ്പോൾ തെരച്ചിൽ തുടരുകയാണ്. രാവിലെ ഒരു 11 മണിക്ക് ശേഷം ഇവർ ഇവിടെ മീൻ പിടിക്കാൻ വേണ്ടി എത്തിയായിരുന്നു. പുള്ളിയും രാജേഷും രാജേഷിന്റെ പിതാവിനോടൊപ്പം ചേർന്ന ഒരു സംഘമാണ് ഇവിടെ എത്തിയിരുന്നത്. അതേസമയം ഒരു 5 വരയ്ക്ക് ശേഷം രാജേഷിനെ ഈ കനാലിലേക്ക് ഇറങ്ങുന്ന വഴിക്കാണ് രാജേഷിനെ കാണാനായിട്ട് പറയപ്പെടുന്നത്. പിന്നീട് ഫിലിപ്പീനിൽ നിന്നുള്ള ഫയർഫോഴ്സ്, അതോടൊപ്പം തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരെല്ലാം സ്ഥലത്തിട്ടുണ്ട്. നിലവിലും തെരച്ചിൽ തുടരുകയാണ്. ഇതുവരെ രാജേഷിനെ പറ്റി ഒരു വിവരവും ലഭിച്ചിട്ടില്ല. ഏതായാലും രാവിലെ 11 മണി തൊട്ട് തന്നെ ഇവിടെ തന്നെ ഇവരിൽ നിന്ന് മീൻ വല കിട്ടുകയും മീനെ പിടിക്കാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയമാണ് തമിഴ്നാട്ടിലേക്ക് വെള്ളമൊഴുകുന്ന ഈ കനാലിലേക്ക് രാജേഷ് വീണു പോകുന്നത്. നിലവിൽ രാത്രി വൈകിയും തെരച്ചിൽ തുടരുന്ന ഒരു ദൃശ്യമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. രാവിലെ ഒരു 11 മണിക്ക് ശേഷമാണ് രാജേഷും സംഘവും ഇവിടെ എത്തിയിരിക്കുന്നത്. ഒരു 8 മണിക്ക് ശേഷം തെരച്ചിൽ നിർത്താനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം തേക്കടി കനാൽ എപ്പോഴും തണുപ്പേറിയ ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ വൈകിട്ട് പരിശോധന കാണത്തില്ല. 8 മണി വരെ പരിശോധന നടത്തിയിട്ട് രാവിലെ വീണ്ടും പരിശോധന ആരംഭിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. വിവരങ്ങൾ വ്യക്തമാകുന്നു. തേക്കടി തടാകത്തിൽ മത്സ്യബന്ധനത്തിനെത്തിയ യുവാവിനെ, ആദിവാസി യുവാവിനെ കാണാതായിരിക്കുന്നു. പിതാവിനൊപ്പം എത്തിയ കുമളി പള്ളിയക്കുടി സ്വദേശി രാജേഷിനെയാണ് കാണാതായിരിക്കുന്നത്. അഗ്നിരക്ഷാ സേനയും പോലീസും നാട്ടുകാരും സംയുക്തമായി തെരച്ചിൽ തുടരുകയാണ്. ഇന്ന് വൈകിട്ട് 8 മണി വരെ മാത്രമാകും തെരച്ചിൽ നടത്തുക. തുടർ നടപടികളിലേക്ക് കടക്കണം നാളെയാകും ബാക്കി തുടർ നടപടികളിലേക്ക് കടക്കുക.